ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൽദോയ്ക്ക് ശേഷം ഒന്നാം ഞായറാഴ്ച പ്രധാന വായനാഭാഗം വിശുദ്ധ ലൂക്കോസ് 2:40-52. ധ്യാന വിഷയം 1. ഇതിനു മുമ്പും നാം പല പ്രാവശ്യം ചിന്തിച്ചതാണ്, മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ കർത്താവിൻ്റെ വരവ്. ഒരു മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായി പിറക്കുന്നതും വളരുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയാണെന്ന പാഠം കൂടി പഠിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അതായത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് പുനരധിവാസം നടത്തി എങ്ങനെ സമൂഹത്തിൽ പാപമില്ലാതെ ജീവിക്കാമെന്ന് പഠിപ്പിച്ചു. സർവത്തിൻ്റെയും സൃഷ്ടാവ് അവതാരമെടുത്തത് ഏറ്റവും താണ ചുറ്റുപാടിലല്ലേ, സ്വന്തം ഭവനത്തിലല്ല, വഴിയമ്പലത്തിലല്ല, പുൽക്കൂട്ടിലല്ല, മറിച്ച് കല്ലടാവിലാണ്. കല്ലടാവ് എന്ന് പറഞ്ഞാൽ കല്ല് വെട്ടിയെടുത്ത മട എന്നർത്ഥം. ഒരു പക്ഷേ സത്രക്കാരന് പൂർണ്ണ ഗർഭിണിയെയും വൃദ്ധനായ പിതാവിനെയും കണ്ടിട്ട് അനുകമ്പ തോന്നിയിരിക്കാം. പറഞ്ഞു കാണും, ഈ സത്രത്തിൻ്റെയും പുൽത്തൊട്ടിയുടെയും പുറകിൽ ഒരു കല്ലടാവുണ്ട്, അവിടെ മറവുണ്ട്, ബാക്കി ഭാഗത്ത് തുണി മറച്ചു കിട്ടിയാൽ മതിയാവും. ഇതിൽ താണ് എന്ത് ജനനം. മനുഷ്യന് ഇന്ന് വീടും കുടുംബവും സാഹചര്യവും കുടുംബ പശ്ചാത്തലവും നോക്കുന്നു. ഇവ മാത്രം മനുഷ്യനെ മനുഷ്യനാക്കുമോ? അവിടെ തുടങ്ങി പാഠ്യപദ്ധതിയുടെ ആദ്യ അധ്യായം, ഒരുപക്ഷേ 2-ാമത്തെയും 3-ാമത്തെയും അധ്യായങ്ങളാവാം. ധ്യാന വിഷയം 2:30-40 വാക്യങ്ങളിൽ സമഗ്ര വളർച്ചയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 10 നടന്ന ദേവാലയത്തിലെ സമർപ്പണത്തിലും കർമാനുഷ്ഠാനങ്ങൾക്കും ശേഷം വിശുദ്ധ ലൂക്കോസ് നൽകുന്ന സമഗ്ര റിപ്പോർട്ടാണ്. കർത്താവിൻ്റെ വളർച്ച കേവലം ശാരീരികവും ബുദ്ധിപരവും അല്ലെന്ന് വിശേഷിപ്പിക്കുന്നു. ദൈവകൃപയിലും വളർന്നു വന്നിരുന്നു, അതായത് ദൈവകൃപ കൂടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ജ്ഞാനമെന്നത് കേവലം ബുദ്ധികൂർമ്മതയോ സാമർഥ്യവും അല്ലല്ലോ, മാത്രമല്ലല്ലോ വ്യക്തിത്വം മുഴുവനുമായി വളരുന്നു. അതായത് ആന്തരിക നന്മ, നിറവ്, നിറവ്, തിരിച്ചറിവ് ഇവ എല്ലാം ഉണ്ടായിരുന്നു എന്നർത്ഥം. അത് പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടേണ്ടതാണ്. കുടുംബങ്ങളിൽ മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ തിരിച്ചറിയാനുള്ള ഒരു പ്രധാന ബാലപാഠം കൂടിയാണിത്. 43 മുതലുള്ള വാക്യങ്ങളിൽ ലോകബന്ധത്തിൻ്റെ വേദനയും ആത്മബന്ധത്തിൻ്റെ നിർവൃതിയും കാണുന്നു. 12 വയസ്സുള്ളപ്പോൾ യെരുശലേം ദേവാലയത്തിൽ പോകുന്നതാണ് പ്രതിപാദ്യ വിഷയം. പെസഹ, പെന്തക്കോസ്തി, കൂടാരപ്പെരുന്നാൾ ഇവ 3 ഒരെണ്ണമെങ്കിലും 12 വയസ്സ് തികഞ്ഞ യഹൂദൻ നിർവഹിച്ചിരിക്കണം. അത് അവൻ്റെ കടമയാണ്. മാതാപിതാക്കൾ ചെയ്തു കാണിച്ചിരുന്നു, തങ്ങളെ ദൈവം ഏൽപ്പിച്ച പുത്രനെയും ചെയ്യിക്കുന്നു. ഇത് എല്ലാ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടതാണ്, പിന്തുടരേണ്ട മാതൃകയാണ്, മക്കൾക്ക് മാതൃകയായിരിക്കുക. 3. 12 വയസ്സിൽ ഒരു യഹൂദ ബാലൻ ന്യായപ്രമാണം തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അതിനാൽ ഈ യാത്ര ശ്രദ്ധേയമാണ്. ചെറുപ്പക്കാർ പകൽ സമയത്ത് മാതാപിതാക്കളാൽ അധികം ശ്രദ്ധിക്കപ്പെടുകയില്ല. കൂട്ടുകാരുമൊത്ത് ഒന്നിച്ച് പ്രാർത്ഥനാപൂർവ്വം നടക്കുകയാണ് ചെയ്യുക. കാരണം ഭക്ഷണം പോലും അവരവർക്കുള്ളത് ഭാണ്ഡത്തിൽ കരുതിയിരിക്കണമെന്നാണ്. സ്വന്തം കാലിൽ നിൽക്കുവാൻ പഠിപ്പിക്കുകയാണ്. അത് തനിയെ എടുത്ത് കഴിച്ചു കൊള്ളണം, അതാണ് നിബന്ധന. വൈകുന്നേരങ്ങളിലെ മാതാപിതാക്കളോട് ചേർന്ന് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മടക്കയാത്രയിൽ പുത്രനെ കൈവിട്ടത് അറിയാതെ പോയത്. അവിടെയും അമ്മ മറിയയും വൃദ്ധനായ യൗസേപ്പിനെയും കുറ്റം ആരോപിക്കുന്ന പലരും തമ്മിലുണ്ട്. കുറ്റം പറിച്ചുള്ള ഡോക്ടറേറ്റ് എടുത്തവരാണവർ. അവരവരുടെ കാര്യം ശ്രദ്ധിക്കുകയില്ല, കുടുംബകാരും ഒട്ടും തന്നെ. ഇവിടെയും ഒരു മാതൃക കുടുംബത്തിൻ്റെ മാതൃക വായിച്ചെടുക്കാം. അമ്മ മറിയ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനല്ല അവിടെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ പിതാവും ഞാനും എന്തോരം വേദിച്ചു. ഈഗോ വിട്ട് എല്ലാ മാതാപിതാക്കളും ഇത് ശീലിക്കുന്നത് നല്ലതാണ്. 4. ആനുകാലിക ജീവിതത്തിൽ പല മക്കളെയും ഓർത്ത് വേദനിക്കുന്നവരാണ് ഇന്നത്തെ മാതാപിതാക്കൾ മിക്കവരും. ഇവിടെ ഒരു വശത്തെ ലോകബന്ധത്തിൻ്റെ വേദനയും മറുവശത്തെ ആത്മബന്ധത്തിൻ്റെ നിർവൃതിയും നമുക്ക് ദർശിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗീയ പിതാവുമായുള്ള ബന്ധത്തെ ഓർമ്മപ്പെടുത്തലിനോടൊപ്പം ബന്ധത്തിന് ഉത്തമ മാതൃകയായിരിക്കുന്ന 3 കാര്യങ്ങൾ. 1. വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് തൻ്റെ ദൈവിക ജ്ഞാനം മധുരസ്മരണം ഉയർത്തുന്നു. അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചതായി പറയുന്നു. 2. അവരോടൊപ്പം തിരിച്ച് ഭവനത്തിലേക്ക് പോയി അവരെ സമാധാനിപ്പിക്കുന്നു. 3. വളർച്ചയ്ക്ക് ദൈവത്തിൻ്റെ കൃപയും മനുഷ്യരുടെയും കൃപയും ആവശ്യമെന്ന് ബോധിപ്പിക്കുന്നു. പുതുവത്സരത്തിൽ തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അവ തിരുത്തുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.